അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മരണത്തിൽ നിന്നും തിരിച്ചു പിടിച്ച് മനുഷ്യൻ അല്ലെ. സുഷമാണ് വേണോ? അയ്യോ, ചേച്ചിനെ കണ്ടൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇയാൾ എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്ന്, ഇയാൾക്ക് തിരിച്ച് ഞാൻ അങ്ങനെയാണെന്ന്. ശരിക്കും മനുഷ്യനെ വരാൻ തരുന്നത് കരയുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട്. ഞങ്ങളുടെ ഫുൾ ഡ്രാമയാടാ, ഫുൾ ഡ്രാമയാണ്. മറ്റേ പഞ്ചാബി ഹൗസിൽ പറയല്ലേ, പൊട്ടനും പോയേ ബോട്ട് കിട്ടി. അതാണ് മറ്റേ ഘനഗാംഭീര്യമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാള്. സാർ എങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഒരു കാര്യസാധ്യത്തിനായെങ്കിലും മീൻസ് മീറ്റിംഗ്സ്. എന്റെ തന്നെ മണ്ഡലത്തിൽ എം പി ഉണ്ട്, എല്ലാവരും ഉണ്ട്, സീനിലെല്ലാവരും ഉണ്ട്. ഇന്ത്യൻ പ്രണയകഥയിലെ ഇങ്ങനെ പോകുമ്പോലെ ഇനി ഇതുപോലെ വേറെ രസകരമായ സാധനമുണ്ട്. എന്നെ ഭയങ്കരമായി ട്രോളിക്കുന്ന ഒരു സംഗതി വെച്ചാൽ, എന്റെ ഇംഗ്ലീഷ് വളരെ മോശമാണെന്നുണ്ട്. എന്റെ പാർലമെന്റിലെ ഒരു പ്രസംഗം എടുത്തിട്ട് ഭയങ്കരമായി ട്രോളിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എൻ്റെ ഒരു കംഫർട്ടബിൾ ലാംഗ്വേജേ ആയിരുന്നില്ല. ആ വീഡിയോ ഇപ്പോഴും ഓടുന്നുണ്ട്. ഞാൻ ഇത്തരത്തിലൊരു വിശദീകരണം ആദ്യമായിട്ടാണ് നൽകുന്നത്. നമ്മളെ പിടിച്ചിരുത്തുക എന്നുള്ള സാധനം അത് തന്നെയാണല്ലോ, അതിൽ തന്നെയാണല്ലോ ഇവിടെ ഒരാൾ വീണ്ടും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഒരു തിരുപ്പതി ബാലാജിയുടെ ഒരു വിഗ്രഹം കണ്ടു. അപ്പൊ എന്റെ ഗണപതി കണ്ടില്ലേ, ഗണപതിനെ ഞാൻ കണ്ടില്ല, ഊഞ്ഞാലാടുന്ന ഗണപതി. അതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പല മനുഷ്യരും മരിക്കുമ്പോൾ അവരുടെ കഴിവുകൾ അറിയാതെ മരിച്ചു വന്നവരാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഞാന് ഇപ്പോഴും പറയും, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രണയം റിയലൈസ് എന്ന് പറഞ്ഞ പോലെ ആ മൂമെന്റിൽ അപ്രതീക്ഷിതമായി ഞാൻ റിയലൈസ് ചെയ്യാണ് എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. 45 മിനിറ്റ് നേരം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം, വലിയ ബിഗ് റിയലൈസേഷൻ. എൻ്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ അതല്ല പണ്ട് അത് മറന്നുപോയില്ല. ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്, അങ്ങനെയല്ല, ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് വരുന്നത് കൊണ്ട് ചിലതൊക്കെ പഴയതൊക്കെ മറന്നുപോയതാണ്. സാറിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ അത് ജസ്റ്റ് ഭയങ്കര നമുക്ക് ഭയങ്കര രസമായിട്ട് ഒരുപാട് ഡിസ്കഷൻ വന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതെ, അത് ഭയങ്കര ഇത് റീസെന്റ് ആയിട്ട് ഇറക്കി വിട്ടിരിക്കുന്ന വീഡിയോ ആണ്. നീ കണ്ടിട്ടുണ്ട് ഇതെന്ന് വെച്ചാല്, രസകരമായ ദോഷമാണ്. ഇപ്പൊ ഇറക്കി വിടുന്ന കോൺഗ്രസ് സുഹൃത്തുക്കളാണ് ഇറക്കി വിടുന്നത്. പക്ഷെ ഇത് അവർക്കുള്ള ഏറ്റവും വലിയ കൗണ്ടർ വീഡിയോ ആണ്. ഇത് ഈ വീഡിയോ സംഭവിച്ചെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ ദിവസത്തെ വീഡിയോ ആണ്. ഈ ബസ്സിനകത്തിരുന്നാണ് ഞാനും ആ ബസ്സിലിരിക്കുന്ന എല്ലാ MPമാരും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ വാർത്ത അറിയുന്നത് ഈ ബസ്സിനകത്തിരുന്നാണ്. ഈ മൂമെന്റിലാണ്, ഈ നിമിഷങ്ങളിലാണ് ഇതിനകത്ത്. അതിനകത്തുനിന്ന് മലയാളിയായ ഞാൻ, പിന്നെ ശിവദാസ് ചേട്ടനുണ്ട് കോൺഗ്രസിൽ നിന്ന് കൊടിക്കുന്നിലുണ്ട് അതിനകത്ത്, ഈ ബസ്സിനകത്ത്. ബാക്കിയെല്ലാം മറ്റ് സ്റ്റേറ്റുകളിലെ MPമാരാണ് അതിനകത്തുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം രാഷ്ട്രപതി ഭവനിലേക്ക് MPമാരുടെ മാർച്ചുണ്ട്. അപ്പോൾ വിജയിച്ചക്കുള്ള വെച്ച് അറസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അറസ്റ്റ് നേരിടണം എന്ന് പറഞ്ഞതിനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്, ഞങ്ങളങ്ങനെ പോവാണ്. കേരളത്തിൽ നിന്നുള്ള പല കോൺഗ്രസ് MPമാരും അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. അറസ്റ്റ് ഭരിക്കപ്പെട്ടവരുമുണ്ട് ഈ ബസ്സിലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. വേറെയും ഉണ്ട് അറസ്റ്റ് ഭരിക്കപ്പെട്ടവർ. പക്ഷേ ഒരു സെറ്റ് ഓഫ് MPമാർ കേരളത്തിലെ MPമാരങ്ങ് മുങ്ങിക്കളഞ്ഞു. അങ്ങ് മുങ്ങിക്കളഞ്ഞു ഏതോ അറിയാമോ? നമ്മുടെ ഞാനിങ്ങനെ ഇടതുവശത്ത് നോക്കിയപ്പോൾ ഒരു MP ഉണ്ട്, വലതുവശത്തൊരു MP ഉണ്ട്. നമ്മളെങ്ങനെ മുദ്രാവാക്യം വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് പോവാണ്. പൊയ്ക്കോട്ടിരുന്ന നോക്കിയപ്പോ പിറകിൽ നോക്കിയപ്പോഴത്തേക്ക് എന്റെ തന്നെ മണ്ഡലത്തിലെ MP ഉണ്ട്, എല്ലാവരും ഉണ്ട്, സീനിൽ എല്ലാവരും ഉണ്ട്. അറസ്റ്റ് ചെയ്തപ്പോ ഇന്ത്യൻ പ്രണയകഥയിലെ
ഇങ്ങനെ പോകുമ്പോ ഞങ്ങള് അറസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ബസ്സാണ്, അതാണ് ബസ്. അപ്പൊ പല ബസ്സുകളിലാണ് നമ്മളെ കേട്ടുന്നത് ഈ ബസ്സിനകത്ത്. അപ്പൊ ഈ ബസ്സിനകത്ത് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വാർത്ത ഇതിനകത്തിരുന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ വിവരം വരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അറിയുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരു ഒരു പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോയാണ്. അപ്പൊ ഇതിനകത്തിരുന്ന് കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തിരുന്ന് ഒരാൾ രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് വിളിക്കുന്നതാണ്. ആ വിളിച്ച ദിവസം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ ദിവസമാണ്. അതാണ് ആ സീൻ, അതാണ് ആ സീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ ട്രോളുന്നത് ഞാൻ മാറി രാഹുൽ ഗാന്ധിയുടെ ആൾ കോൺഗ്രസിന്റെ ബസ്സിൽ കയറി, ബസ് മാറി കയറി ഇറക്കും എന്ന് പറയുന്നതാണ് ഈ സാധനം ഇറക്കുന്നത്. ഇനി ഇതുപോലെ വേറെ രസകരമായ സാധനമുണ്ട്. എന്നെ ഭയങ്കരമായി ട്രോളിക്കുന്നൊരു സംഗതി വെച്ചാൽ എന്റെ ഇംഗ്ലീഷ് വളരെ മോശമെന്ന് പറയുന്നത്, എന്റെ പാർലമെന്റിലെ ഒരു പ്രസംഗം എടുത്തിട്ട് ഭയങ്കരമായി ട്രോളിയിട്ടുണ്ട്. നമ്മള് അതിനെ അതിൽ നിന്നേ ഞാനത് പറയാം. ഈ അങ്ങനെ വരുന്നൊരു കാര്യത്തിൽ നിന്ന് ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ പ്രസംഗത്തിൻ്റെ കാര്യം, ഞാൻ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഒരിക്കലും ഒരു എൻ്റെ ഞാൻ ഒരിടത്തും തോറ്റിട്ടുള്ള ആളല്ല. ഒരു പരീക്ഷയിലും ഞാൻ ഇന്ന് വരെ ഒരിടത്തും തോറ്റിട്ടില്ല. എൻ്റെ ഡിഗ്രി സോറി എൻ്റെ എസ് എൽ സി പഠിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു ഞാൻ. ഏറ്റവും മിടുക്കനല്ല, പക്ഷേ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ സമയങ്ങളിലുടനീളം എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എൻ്റെ ഇംഗ്ലീഷ് എഴുതാനൊക്കെ പറ്റും, ഇത് പഠിച്ചാൽ വായിച്ചാൽ മനസ്സിലാക്കി എഴുതാനൊക്കെ പറ്റും. അതിലുപരി എനിക്ക് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന എൻ്റെ യൂസേജ് ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരും മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനായി ഞാൻ ഒരിക്കലും. ഏറ്റവും നന്നായി മലയാളം സംസാരിക്കും, നല്ല വൊക്കാബുലറി മലയാളത്തിൽ എനിക്കുണ്ടെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം അപ്പോഴിപ്പോഴും ഉണ്ട്. നല്ല ലിറ്ററേച്ചറെല്ലാം വായിക്കും, പക്ഷേ എൻ്റെ വായനയിൽ ഒരിക്കലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കടന്നു വന്നിട്ടേയില്ല. എനിക്കത് കംഫർട്ടബിളേ അല്ല, ഇംഗ്ലീഷിൻ്റെ ഒരു കംഫർട്ടബിൾ ലാംഗ്വേജേ ആയിരുന്നില്ല മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഡൽഹിയിലേക്ക് ഒരിക്കലും പോകുമെന്ന് കരുതിയിരുന്ന ഒരാളല്ല. അപ്രതീക്ഷിതമായി ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ അവിടുത്തെ മീഡിയം ഓഫ് ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് എനിക്ക് വരുന്നത് ഇംഗ്ലീഷാണ്. വലിയ ചലഞ്ചായിരുന്നു. പക്ഷേ എൻ്റെ ഞാൻ ആ ട്രോളിനെ കാണുന്ന എങ്ങനെയാണ് അറിയാമോ, ഞാൻ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കിടക്കേണ്ട ഒരു പോയിന്റ് ആയിട്ടാണ് ആണല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ എത്തുന്നതാണ് ആ സ്കെയിലിനുള്ളൊരു ബെഞ്ച് മാർക്കായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ആ വീഡിയോ ഇപ്പോഴും ഓടുന്നുണ്ട്. ഞാൻ ഇത്തരത്തിലൊരു വിസ്തീർണം ആദ്യമായിട്ടാണ് നൽകുന്നത്. ആ ഇതുവരെ ഞാൻ അതിന്മേൽ വിസ്തീർണം, പക്ഷെ ഞാനതിൽ കണ്ട രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്നത് കൂടുതൽ ലേൺ ചെയ്യാനും ഇംഗ്ലീഷ് കൂടുതൽ സ്വായത്തമാക്കാനും എന്നെ പ്രേരിപ്പിച്ച വീഡിയോയാണ്, ട്രോളാണത്. നമ്പർ ടു, ഞാനതിൽ കാണുന്ന കാര്യം അത് എൻ്റെ ഒരു സ്റ്റാർട്ട്. എവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്? ഈ ലാംഗ്വേജ് യൂസിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഞാൻ എവിടെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ അതവിടെ ഇരുന്നോട്ടെ, ആ ബി ജി എം ഉൾപ്പെടെ അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ കാലത്തുള്ള ഇതുപോലുള്ള ഓപ്പോസിറ്റിലുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യന്റെ സംസാരം കിട്ടി, ഇത് എന്തൊരു സംസാരമാണ്, എങ്ങനെയാണ് ഇദ്ദേഹം ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്ന് അതിശയിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പാർലമെന്റിൽ അങ്ങനെ ഉണ്ട്. പാർലമെന്റിൽ മനു അഭിഷേക് സിംഗ്വി ഓക്കെ ഗംഭീര പ്രഭാഷകനാണ് ഭയങ്കര നമ്മളെ വല്ലാതെ നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചിരുത്തുന്ന കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള സ്പീച്ചാണ്. കേരള കോണ്ടെക്സ്റ്റില് എതിരാളികളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പ്രഭാഷകൻ അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൂട്ടത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. കൂട്ടത്തിൽ എം സ്വരാജ് ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന ഒരാളല്ലേ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ടി ശശിധരൻ, DYFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി, ടി ശശിധരൻ്റെയൊക്കെ പ്രസംഗമൊക്കെ തന്നെ ഇവിടെയെല്ലാം പോയിട്ടുണ്ട്. വി പി ഉണ്ണികൃഷ്ണൻ, CPIയുടെ നേതാവ്, DYFI, SFIയിലും നമ്മുടെ തന്നെ ഒരുപാട് സഹകളുണ്ട് അങ്ങനെ പ്രസംഗിക്കുന്ന, ഏറ്റവും മികച്ച നിലയിൽ പ്രസംഗിക്കുന്ന സഹ. എതിരാളികളിൽ അങ്ങനെ ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ എന്നെ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ റിമാർക്കബിളായ ഒരാളെ എനിക്ക് തോന്നിയിട്ടില്ല. ഡൽഹി പൊളിറ്റിക്സിൽ അങ്ങനെ റിമാർക്കബിളായ ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ പ്രസംഗിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റ് പോലും പുറത്തു പോകാതിരുന്ന് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പാർലമെൻറ്റിനെ ഉപയോഗിക്കുന്നത് കൂടുതലും ലേൺ ചെയ്യാനാണ്. കഴിയുന്നത്ര സമയം പാർലമെൻറ്റിനുള്ളിൽ, ഹൗസിനുള്ളിൽ ചിലവഴിക്കും. എല്ലാ പ്രസംഗവും, അത് BJP നേതാക്കളുടെ ഉൾപ്പെടെ പ്രസംഗങ്ങൾ, BJPയുടെ അങ്ങനെ ചില ആളുകളുണ്ട്, ചില നന്നായി അവരുടെ പൊളിറ്റിക്സാണ്, നമുക്ക് വളരെ വിയോജിപ്പുള്ള പൊളിറ്റിക്സാണ്, പക്ഷേ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രസൻറ്റേഷൻ സ്കിൽ, അതൊരു പ്രസൻറ്റേഷൻ സ്കിൽ വളരെ പ്രധാനപ്പെട്ടാണല്ലോ.
എന്താണ് പ്രസൻ്റ് ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ പറയുന്നത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന പ്രസംഗത്തിൽ. അത് ഭയങ്കര സ്കില്ലാണ്. നമ്മളെ പിടിച്ചിരുത്തുക എന്നുള്ള അത് തന്നെയാണല്ലോ, അതിൽ തന്നെയാണല്ലോ ഇവിടെ ഒരാൾ വീണ്ടും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൂടി ഇരിക്കുന്നത്. അതല്ല, ഞാൻ പിന്നെ ആലോചിച്ചൊരു കാര്യം ഇപ്പോഴും പെട്ടെന്ന് ഇത് നമ്മൾ പറയാത്തൊരു കാര്യമാണ്, ഞാൻ പറയാത്തൊരു കാര്യം, ഇയാൾ ഈ ഒരു സ്കില്ലുണ്ടല്ലോ, ഈ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് പണ്ടേ ഉണ്ടായിരുന്നു ഈ കേൾക്കാനുള്ളത്. അതാണ് സംഭവം. കാരണം എന്നെ ഇത്രയധികം കേട്ട വേറെ ആളുണ്ടാവില്ല, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. അത് ശരിയാട്ടോ, ഞാനത് റിയലൈസ് ചെയ്യുന്നു. എവിടെയായിരുന്നു ആ ബോണ്ടിങ് എന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് റീക്ലക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഞാനത് റിയലൈസ് ചെയ്യുന്നതാണ്. അതായിരിക്കാം കാരണം എൻ്റെ നല്ല ലിസണറായിരുന്നു ഇയാൾ. അപ്പോൾ നമ്മുടെ വിഷയം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ തിരിച്ചു അങ്ങനെയായിരുന്നു അല്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സാറിന് മറ്റും പറഞ്ഞോചിക്കുമ്പോൾ മറ്റേ ഘനഗാംഭീര്യമായ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന ഒരാള്, സാർ എങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഒരു കാര്യസാധ്യത്തിനായെങ്കിലും? ഈ സ്വീറ്റ് മാളു നല്ല സ്വീറ്റ് ചുമ്മാ പറയുന്നേ, ഞാനല്ല എപ്പോഴും മാളു എന്നാ വിളിക്കുന്നത്, ഫോണിലടിച്ചിട്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും എങ്ങനെയാ മാറി അമൃത സതീശ്. മാളു തന്നെയാണ് ഏറ്റവും നല്ല സ്വീറ്റ് നെയ്മൊക്കെ. അതായിരുന്നു എനിക്ക് അടുത്തതായി ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. അതായത് പൊതുവേ ഭാര്യമാർക്ക് നമുക്കൊരു ഇതുണ്ടാവില്ല, ഇത്ര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തിയേക്കണം, രാത്രി അവിടെ പോകണം, ഇത് ചെയ്യണമെന്നൊക്കെ. അപ്പം ലേറ്റായി വരുന്ന ഹസ്ബൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യമാർക്കുള്ള ഒരു 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 പ്രശ്നം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ്, ഹൗ ഡു യു ഡീൽ ഇറ്റ്? അങ്ങനെ എനിക്ക് കഴിച്ചറി, എനിക്കാണെങ്കിൽ എന്നെ പരമാവധി സ്വതന്ത്രമായി വിടുന്നതിനോട് എനിക്ക് കുറച്ചും കൂടി, കാരണം എനിക്ക് എന്റേതായ ഒരു ലോകമൊക്കെ ഉണ്ട്, അതിലെ എന്റെ കാര്യങ്ങള് ആലോചന. പിന്നെ എന്റെ മക്കളെ ഭയങ്കര ലക്ഷ പോയിന്റ് ആണ്. അവര് രണ്ടുപേരും, ഞങ്ങള് മൂന്ന് പേരും അങ്ങനെ എൻജോയ് ചെയ്ത് ഉള്ള സമയത്തേക്കാണ്. അപ്പൊ അങ്ങനെ മിസ്സിങ് അങ്ങനെ നീ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കരമായി ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോ സംസാരിക്കാൻ, അതാണ് പ്രശ്നം. അതേ ഉള്ളൂ, അല്ലാതെ നീട് വരുമല്ലോ, നമുക്കിപ്പോ സംസാരിക്കണം, കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ടെന്നുള്ളത് വരുമ്പോ ഒരു പ്രശ്നം. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരുമ്പോ ഞാൻ കുറേ ചിന്തിച്ച് കാര്യം, അല്ലാതെ ഉള്ളൂ. വരവും പോക്കുമെല്ലാം നമ്മുടെ ഇഷ്ടപ്പെടുന്ന വിധമുള്ള വരവും പോക്കൊക്കെ നമ്മള് വല്ലാതെ ലേറ്റ് നൈറ്റ് ആയിരിക്കും വരിക. ഈ ഫ്ലാറ്റ് ഇപ്പോൾ പറയാറുണ്ട്, നമ്മൾ ഏറ്റവും അവസാനം വരുന്ന രണ്ടുപേരൊന്നും ഞാനും പേരുടെ ഡോക്ടറാണെന്ന് പറയാറുണ്ട്. അദ്ദേഹം ഇതുപോലെയാണ് താമസിച്ചത്. ഞാൻ വളരെ ലേറ്റ് ആയി, അതായത് സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത്. പാവം വളർന്നിരിക്കണമില്ലെങ്കിൽ നമ്മളെ മാനേജ് ചെയ്യണം, അതൊരു പ്രശ്നമാണല്ലോ. പന്ത്രണ്ട് മണിയാലും ഒരു മണിയാലും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ നമ്മൾ രാത്രിയിൽ സമയം കണ്ടെത്തിയിട്ട് സിനിമയ്ക്ക് സിനിമ സിനിമ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്, എല്ലാ സിനിമയും കാണും. ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു സിനിമ ഏതല്ലെങ്കിൽ സിനിമ അങ്ങനെ അറിയുമോ, അത് മാത്രല്ല, അത് കണ്ടുപിടിക്കാനും വലിയ പാടാണ്. ഇപ്പൊ ഒരുപാട് പ്രതിഭകളാണ്, എന്തൊരു ഡയറക്ടേഴ്സ് ആണ്. ഒടുവിൽ മഞ്ഞുമൽ വോയിസ് ഉണ്ട്, ചിദംബരത്തെ വിളിച്ചു, പ്രേമല് കൊണ്ടു, അതിന്റെ ഡയറക്ടർ ഗിരീഷ് വിളിച്ചു, അദ്ദേഹം എടുത്തില്ല ഫോണ്. എന്തൊരു പടങ്ങളാണ്, തരുൺമൂർത്തി എന്തൊരു ഡയറക്ടറാണ്. സൗദി വെള്ളക്ക ഓപ്പറേഷൻ ജാവ, സൗദി വിളക്കെ എല്ലാം എന്തൊരു സിനിമയാണ്, ലൈറ്റുള്ള സിനിമ. പിന്നെ ജയ ജയ ഹേ, പിന്നെ ജയ ജയ ഹേ, അത് അമൃതയാണ്. അമൃതയ്ക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അമൃത ലൈറ്റിൻ്റെ ആളാണ്. എനിക്ക് ത്രില്ലർ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ത്രില്ലർ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആകെ ഇഷ്ടം ഫാമിലി ഓറിയൻ അങ്ങനെയുള്ള പഴയ നമ്മുടെ വാത്സല്യം ടൈപ്പ് ഡ്രാമ ഒന്നും എനിക്കിഷ്ടമല്ല. റെഫറൻസ് പറഞ്ഞ വാത്സല്യം, ആ അതൊന്നും എനിക്കിങ്ങനെ ആകാശദൂത് ആയിട്ടൊന്നും എനിക്കിഷ്ടമല്ല, അത് വർക്കാവില്ല.
അല്ലാതെ ഇപ്പോഴത്തെ പാറ്റേൺ അതല്ലല്ലോ. വളരെ ഗംഭീരമായി സിനിമകൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഉമ്മയെ വിളിച്ചു, ആ ദേവികമ്മയെ ഞാൻ വിളിച്ചു, ദേവിക വർമ്മ, ഞാൻ ദേവിക വർമ്മയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അവർ ആദ്യമായിട്ട് ആ സിനിമ പോലും കാണാറില്ലായിരുന്ന അമ്മ യാദൃശ്ചികമായി വന്നിട്ട് സിനിമ ചെയ്യുന്നു. വളരെ വളരെ ഡിഫറൻ്റ് ആയൊരു കാര്യം. ആ അതെ, ഉമ്മ ഉമ്മയുടെ ഒരു ഇതായിരുന്നു, ഉമ്മയുടെ ഒരു റെഫറൻസ് അതിലുണ്ട്, ഉമ്മയിലുണ്ട്, ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ അവര് വിളിച്ചിരുന്നു. ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മരണത്തിൽ നിന്നും തിരിച്ചു പിടിച്ച് മനുഷ്യൻ അല്ലെ. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ ദി ബോത്ത് ഓഫ് യു. അത് ഒരു ഭയങ്കര, അത് വേറൊരു റിയലൈസേഷൻ ആണ്. ഈ നമ്മള് ഈ ഒരു പണ്ടൊരു കോട്ട് വായിച്ചിട്ടുണ്ട്, പ്രണയം വിവാഹത്തിന്റെ തുടക്കവും വിവാഹം പ്രണയത്തിന്റെ ഒടുക്കവുമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രണയം വിവാഹത്തിന്റെ തുടക്കമാണ്, വിവാഹം വിവാഹശേഷം പിന്നെ പ്രണയം ഉണ്ടാവാറില്ല എന്നുള്ള. പക്ഷെ അത് തന്നെയായിരുന്നു ഞാനും അവളും പറയുമായിരുന്നു. എനിക്ക് തന്നെ തോന്നിയിരുന്നു പ്രണയമൊക്കെ നമ്മൾ തമ്മിൽ അങ്ങനെ റൊമാൻറ്റിക് അല്ലല്ലോ, എന്നാൽ ലൈഫിലേക്ക് പോവാണല്ലോ. പക്ഷേ അതായിരുന്നേ നമ്മുടെ. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇയാൾ എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്നും ഇയാൾക്ക് തിരിച്ച് ഞാനും അങ്ങനെയാണെന്ന് അപ്പോഴും റിയലൈസ് ചെയ്യാൻ പാകത്തിൽ ഇയാളുടെ മനസ്സുണ്ടായിരുന്നില്ല, ഇയാൾ വേറൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി, ചുറ്റിലും ഇരുന്നവർക്കും അത് മനസ്സിലായ നിമിഷങ്ങളായിരുന്നു. ഇയാൾക്ക് ഇത്രയും വലിയ അറ്റാച്ച്ഡാണ്. ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട DYFI സഖാക്കൾക്ക്, ഫുൾ ടൈം എൻ്റെ കൂടെ ഇരുന്ന, എന്നേക്കാൾ കൂടുതൽ ആശുപത്രിയിൽ അന്ന് ഒരുപക്ഷെ വരാന്തയിൽ ചിലവഴിച്ചാൽ വിഷയമുണ്ട്, അവർക്കെല്ലാം എന്നെ അന്ന് അവർക്ക് തിരിച്ചറിയും. അവരെല്ലാം പലപ്പോഴും എന്നോട് പറയുന്നുണ്ട് എനിക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ആ നിമിഷത്തെ ഞാൻ റീക്ലക്ട് ചെയ്യാൻ. പക്ഷെ അന്ന് ഇങ്ങനെ പെണ്ണോട് ലിറ്ററലി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും പറയുമല്ലോ, കുറ്റം സ്വാഭാവികമായിട്ട് പറയും, കേൾക്കാൻ സമയമില്ല, അത് പറയാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ വേറെ നമ്മുടെ പിള്ളേർ DYFI നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരോട് പറയുമ്പോൾ അവരോട് ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, ശരിക്കും ആ മനുഷ്യനെ വരാൻ തരുന്നത് കരയുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ ഫുൾ ഡ്രാമയാടാ, ഫുൾ ഡ്രാമയാണ്. മറ്റേ പഞ്ചാബി ഹൗസിൽ പറയല്ലേ, പൊട്ടന് പോയി ബോട്ട് കിട്ടി, അതാണ് സീൻ എന്നൊക്കെ ഞങ്ങൾ തമാശക്ക് വിളിച്ചു. അപ്പൊ അവര് ഭയങ്കരമായിട്ട് സിൻസിയർ ആയിട്ട് ചേച്ചി അങ്ങനൊന്നും പറയില്ല ചേച്ചി, ഇങ്ങനെ പറയാൻ തോന്നുന്നു. ഞാൻ ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ, ഞാനകത്ത് നല്ല സുഖമായിട്ട് കിടക്കല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ പറയും നമ്മുടെ പിള്ളേരെ ചുറ്റും ഇങ്ങനെ പറയായിരുന്നു. അത് ഭയങ്കര അതിനെ ഞാൻ അങ്ങനെയാണ് ഞാൻ അത് റിയലൈസ് ചെയ്തു. അത് ആ സമയത്ത് അത് അങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ നമ്മൾ പലരുടെയും അടുപ്പവും സ്നേഹവും ഒക്കെ റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിലാണ് കൂടുതലായിട്ട് പ്രാർത്ഥനകൾ, ഒരു പ്രാർത്ഥനാലയത്തിൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് നിശബ്ദമായ നിശബ്ദമായ പ്രാർത്ഥനകളുടെ വലിയൊരു ഇടാണ്. അത് ശരിയാട്ടോ, നല്ല കോട്ട. അത് ഈ പ്രാർത്ഥനാലയം ഏറ്റവും വലിയ പ്രാർത്ഥനാലയം ആശുപത്രിയാണ്. സത്യം ശരിയാ, നമ്മളറിയാത്ത കേൾക്കത്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകളില്ലാത്ത ഒരു നിമിഷവും ആശുപത്രി കടന്നു വന്നു. പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞത് എല്ലാ പലതരത്തിൽ ആളുകളിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹങ്ങളായി പ്രാർത്ഥനകളായി ഒരുപാട് ഒരുപാട് ദിവസം ഓരോ മനുഷ്യരും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്റെ പേഴ്സണലി ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത്ര മനുഷ്യരാണെന്നറിയാമോ, അവരുടേതായ വിശ്വാസങ്ങളിലെ പല അല്ലേ പലതരത്തിലുള്ള പ്രാർത്ഥനകളിന് നേർച്ചകൾ ഞാനിങ്ങനെ വന്നിട്ട് സോറി അതിന്റെ കൂട്ടത്തിൽ ചോദിച്ചോട്ടെ. അതായത് നമ്മൾ യൂഷ്വലി ഇപ്പൊ പറഞ്ഞല്ലോ, നമുക്ക് വിശ്വാസങ്ങൾ CPM-കാരുടെ ഒരു മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്ന ഇതില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഒരു തിരുപ്പതി ബാലാജിയുടെ ഒരു വിഗ്രഹം കണ്ടു. അപ്പൊ എന്റെ ഗണപതി കണ്ടില്ലേ, ഗണപതിനെ ഞാൻ കണ്ടില്ല, ഊഞ്ഞാലാടുന്ന ഗണപതി, ബുദ്ധ, അനന്തപത്മനാഭനുണ്ട്. ആ അത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, രണ്ടുപേര് ശൈലാണ്. വാങ്ങിയതാണ്. പൊതുവെ പെൺകുട്ടികളോട് എങ്ങനെയാണ് നമ്മളുടെ ഭാവിയിലെ പുരുഷനെ പറ്റിയിട്ടുള്ള ഒരു സ്വപ്നം എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയും എന്റെ കൂടെ സംസാരിക്കണം, പറഞ്ഞതുപോലെ എന്റെ കൂടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം, അടുക്കളയിൽ കയറി എന്നെ
ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ. എന്താണ് ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അവസാനം പറഞ്ഞത് ഒരിക്കലും പറയില്ല, കഴിക്കണ്ടേ, ജീവിക്കണ്ടേ. പിന്നെ എനിക്കങ്ങനെ ഒന്ന്, എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് ഞാൻ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേറെ ആരും കയറി ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് ഒരു കാര്യത്തിൽ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ വേറൊരാൾ വന്ന് ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആരെ അനുവദിക്കില്ല. എന്നെ കൊണ്ട് അത് പറ്റില്ല, വീക്ക് പോയിന്റ് ആണ്. പക്ഷെ അത് ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാണ്. എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കഴിക്കണം, അവരവർക്ക് കഴിക്കണമെങ്കിൽ അവരവർക്ക് സർവൈവൽ സ്കില്ലാണ്. അല്ലാതെ അത് ആരുടെ ഉത്തരവാദിത്വം ഒന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മറന്നുപോയില്ല, ഒരുപാട് ഇങ്ങനെ വരുന്നോണ്ട്, ആഗ്രഹല്ല, ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് വരുന്നത് കൊണ്ട് ചിലതൊക്കെ പഴയതൊക്കെ മറന്നുപോയതാണ്. അപ്പോ ഈ നമ്മുടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലോ, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഉമ്മ ആശുപത്രി കിടന്നൊരു സമയത്ത്, ഉമ്മ ഇപ്പോഴല്ല, വളരെ ഞാനും ഉമ്മായി മാത്രം താമസിക്കുന്ന ഒരു സമയത്ത് ഉമ്മ ഈ ഒരുപാട് ദിവസം ആയുർവേദ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ആ ട്രീറ്റ്മെൻറ്റിനിടയിൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കും, പുട്ട് പപ്പടം, അതൊക്കെ സ്വയം നീ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാനിപ്പോൾ അമൃതം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ആലോചിച്ചതാണ്. കാരണം ഇതൊരു സർവൈവൽ സ്കില്ലാണല്ലോ, നമുക്ക് അതിജീവിക്കണമെങ്കിൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം. ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് പേര് ഭക്ഷണം കുക്ക് ചെയ്യാത്ത ആളുകൾ ഗൾഫിൽ പോകുമ്പോൾ ചെയ്ത് പഠിക്കുന്നത് അല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ അടുക്കളയിൽ കയറാൻ നിർബന്ധിക്കപ്പെട്ടത് ഞാൻ മാത്രമായി വീട്ടിലായിപ്പോയ സമയമാണ്. അപ്പോൾ എനിക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഇപ്പോഴില്ലാത്തത് കൊണ്ട് ഇപ്പോഴേ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അങ്ങനെയല്ല, അവരവർക്ക് കഴിക്കണമെങ്കിൽ വിശന്ന എന്താണെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കും അല്ലേ. കോവിഡ് പോലെ അവസ്ഥ വന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായി ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. എന്റെ മക്കൾ എന്താണെങ്കിലും അവർ രണ്ടുപേരും, രണ്ടുപേർക്കും അതില് മടിയൊന്നുമില്ല. അവരവരുടെ കാര്യങ്ങൾ അവരവർ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ അവരവർ ചെയ്യണം. എന്റെ തുടക്കം മുതലേ അവരെ ഞങ്ങൾ പരമാവധി ലേൺ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവരോട് പറയുന്നത് ഇത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ്, നിങ്ങൾക്ക് അല്ല. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവരെ ഞങ്ങൾ ഒരു ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നിങ്ങൾ. ഇപ്പൊ ഞങ്ങള് വളരെ കുഞ്ഞു നാളെ തന്നെ അവന്മാരെ ഇവിടെ ഇട്ടിട്ട് പോവാറുണ്ട്. അവർക്കതൊരു പ്രശ്നമല്ല. ഞങ്ങൾ യാത്ര, ഞങ്ങളോടൊപ്പം പോകും, വരും, അവർ എവിടെ വരും വേണമെങ്കിലും വരും, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. വളരെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ തിയേറ്ററിൽ അവരെ കൊണ്ട് പോകും സിനിമയ്ക്ക്. അപ്പോൾ അത് ശീലിപ്പിച്ചു ശീലിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കുഞ്ഞുങ്ങളും ഇന്നുവരെ തിയേറ്ററിലിരുന്ന് കരഞ്ഞ് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അവരിരുന്ന് കാണും, അവർക്ക് ബോറടിക്കുന്നുവെങ്കിൽ അവർ ഉറങ്ങും, എന്നിട്ട് വന്നിട്ട് ബോറ് സിനിമയാന്ന് പറയും. അത് പറയും നല്ല ഉറക്കത്തിൽ നിന്ന് ഇവിടെ നിന്ന് പോയാലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള സിനിമയാണെങ്കിൽ മുഴുവൻ കാണും. പല മനുഷ്യരും മരിക്കുമ്പോൾ അവരുടെ കഴിവുകൾ അറിയാതെ മരിച്ചു വന്നവരാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ഇപ്പോഴും പറയും, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും സ്കൂളിലെ എല്ലാ മത്സരങ്ങൾക്കും ഞാൻ പേര് കൊടുക്കുമായിരുന്നു. അതൊരു 200 പേജ് ബുക്കും കൊണ്ടെടുത്ത് കുറേ അന്ന് പേപ്പറിലാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ മുകളിൽ പ്രസംഗം എന്നെഴുതിയിട്ട് ഈ ചുമതലയുള്ള സാറിന് പ്രസംഗ മത്സരത്തിന് എൻ്റെ പേര് ക്ലാസ് എഴുതി കൊടുക്കണം. അങ്ങനെ ഞാൻ എഴുതി. അപ്പോൾ ഞാൻ ബുക്കിൻ്റെ കുറേ ഭാഗം അങ്ങ് തീരെ വന്നു, എല്ലാവർക്കും കൊടുക്കും. പാട്ട് പാടാൻ അറിഞ്ഞേ കൂടാ, മഹാശോകാണ്. പക്ഷേ അന്ന് ഞാൻ സമൂഹഗാനത്തിന് കൊടുക്കും, പദ്യപാരായണത്തിന് കൊടുക്കും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോഴും ഞാൻ ഒഴിവാക്കിയിരുന്ന ഒരു ഭാഗം പ്രസംഗമായിരുന്നു. അതിന് പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞേ കൂടായിരുന്നു. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രീ ഡിഗ്രിക്ക് 1997 ഞാൻ റിയലൈസ് ചെയ്യുന്നു എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. വളരെ യാദൃശ്ചികമായൊരു മൊമെന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായി പ്രസംഗിച്ച സ്ഥലത്ത് ഞാൻ അടുത്ത കാലത്ത് പോയി ആ ക്ലാസ് മൈക്കിലായിരുന്നില്ല അന്ന് പ്രസംഗം എന്നുള്ളതാണ്. പക്ഷേ ഒരു ക്ലാസ് ക്യാമ്പയിനായിരുന്നു. അപ്പോൾ വളരെ യാദൃശ്ചികമായി അന്നത്തെ ഞങ്ങളുടെ SFI അവിടുത്തെ സെക്രട്ടറി ഷിജു, ആ ഷിജു മോളിങ്ങനെ ക്യാമ്പയിൻ നടത്താണ് അവരെ. അപ്പോൾ KSU താഴെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പോൾ KSU അപ്പോഴും ഇറങ്ങിപ്പോവും. ഇറങ്ങുമ്പോഴേക്കും പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങളുടെ ഈ ദിവസം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ KSU ഈ പ്രസംഗിച്ച് തന്നെ ആരെങ്കിലും മറുപടി കൊടുക്കണം. മറുപടി കൊടുക്കേണ്ട ടീമും മുകളിൽ വേറൊരു ക്ലാസ് ക്യാമ്പയിൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നേരെ അവരെല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ഇവിടെ ആരെങ്കിലും ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്തണം അവരിങ്ങെത്തുന്നത് വരെ. അങ്ങനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റിയതാണ്.
അപ്പൊ ഞാൻ ആ സുഖത്തിലേക്കും കയറി. അപ്പൊ ഞാൻ ഈ പ്രണയം റിയലൈസ് എന്ന് പറഞ്ഞ പോലെ ആ മൊമെന്റിൽ അപ്രതീക്ഷിതമായി ഞാൻ റിയലൈസ് ചെയ്യാണ് എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിനകം തന്നെ കുട്ടികൾ കൈയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു ട്രാക്ക് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിരിക്കുന്നു, നല്ല കോൺഫിഡൻസ് അഞ്ചാറ് മിനിറ്റോട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. 45 മിനിറ്റ് നേരം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം, 45 മിനിറ്റ്സ്. അന്ന് വലിയ ബിഗ് റിയലൈസേഷൻ, എൻ്റെ ലൈഫിൻ്റെ ടേണിങ് പോയിന്റ് ആയിരുന്നു. അപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അമൃതയ്ക്ക് കുറെ പ്രശ്നമുണ്ട് നമ്മൾ പലപ്പോഴും പറയാം. ബിക്കോസ് ഞാൻ ഭയങ്കര ഇങ്ങനെ എപ്പോഴും വിളിക്കുന്ന, അയ്യോ എനിക്ക് എന്റെ ഫ്രണ്ട്, ഞാൻ ആരോട് പറയാം. നല്ല 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 ലിസണർ ആണ് ഇയാള്. കേൾക്കാനാണ് ഇഷ്ടം, ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. എനിക്കും അത് ഭയങ്കര റിലീഫാണ്. സ്ട്രെസ് പലതരത്തിലുണ്ടാവുമല്ലോ, പലതരം സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് ഭയങ്കരമായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അമൃത. ഇവിടത്തിൽ ഒരിടമുണ്ട്, സ്പെഷ്യൽ ഇടമാണ്, ഞങ്ങളുടെ ഒരു ബാൽക്കണിയാണ്, നിങ്ങൾ കാണുമായിരിക്കും. അത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോ പരിചയമുള്ളവർക്കോ അവർക്കൊന്ന് ആരോടെങ്കിലും സംസാരിക്കണം, ആരോടെങ്കിലും. ഇപ്പൊ നമുക്ക് എന്നെ തോന്നാറില്ലേ ചില ഘട്ടത്തിൽ ആരോടെങ്കിലും സംസാരിക്കണം, അങ്ങനെ സംസാരിക്കണം എന്ന് തോന്നിയാല് വെറുതെ ഇവിടെ വരിക, ഒന്ന് വിളിച്ചിട്ട് വരണം, ഉണ്ടോ എന്ന് ചോദിക്കുക, ഒരു ടൈം പറഞ്ഞാല് അവിടെ ഇരുന്ന് അവർ പറയുന്ന മുഴുവൻ കേൾക്കും, മുഴുവൻ കേൾക്കും. എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, ഞാൻ കേൾക്കും. എന്റെ വേറൊരു പാഷനാണത്. അതായത് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാമോ? ഇപ്പൊ അല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടത്ത് ഇവിടത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് മാത്രമല്ല, അത് ആ സ്പേസ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ടോക്ക് ഒക്കെ നടത്താൻ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാല് അങ്ങോട്ട് മാറിയിരിക്കണം സ്ഥലമാണ്. അതുപോലെ അവര് പറയുന്ന കാര്യം, ഇപ്പൊ ഈ വീട്ടില് എന്റെ അച്ഛനും മക്കളും ഒക്കെ ഉണ്ട്, അവർ കേൾക്കാതെ തന്നെ നമുക്ക് എന്നോട് നമ്മളോട് മാത്രമായിട്ട് പറയാം. ഇതൊരു കുഞ്ഞു ഫ്ലാറ്റാണ്, പക്ഷേ ഈ കുഞ്ഞു ഫ്ലാറ്റിലെ ഒരു സ്പേസ് നമ്മള് ഒരു പ്രൈവറ്റ് സ്പേസ്, അതാണ് ഇവിടം. അമൃതയുടെ ഒരു വളരെ നോവൽ കോൺസെപ്റ്റ് ആണ് കേൾക്കാനൊരിടം, കേൾക്കാനൊരാൾ എന്നുള്ളത്. ഇവിടം ശരിക്കും ഒരു സ്വർഗമാണ്. ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട്, സന്തോഷമാണല്ലോ ഒരു സ്ഥലത്തിന്. അതൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴേ സന്തോഷത്തോടെ ജീവിക്കണം. എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, സന്തോഷത്തോടെ ജീവിക്കുക. ഒരാൾക്ക് ഹാപ്പിനെസ് നൽകുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുമ്പോൾ, ചെയ്യുന്നത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുമ്പോൾ, നമ്മളെ തേടിയ ആളുകൾ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ജനം അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ, പലതരത്തിലാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് സ്കോർ കൈകാര്യം ചെയ്യുക. അപ്പോൾ അതിൽ വളരെ സന്തുഷ്ടനാണ്. എത്ര അതുകൊണ്ട് തന്നെ എത്ര കാലം ജീവിക്കുന്നു അല്ലെങ്കിൽ എന്നുള്ളതൊന്നുമല്ല. അതിനർത്ഥം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്നല്ല. എല്ലാ വീട്ടിലും ഉള്ളതിൽ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ പ്രയാസങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാവാം, എല്ലാം ഉണ്ട്. പക്ഷേ അത് മാത്രം സ്റ്റിക്കോ ചെയ്യാൻ പറ്റില്ല, അതോർത്ത് നടുവീർപ്പെട്ടിരിക്കലല്ല, പരിക്കലല്ല. നമ്മളല്ലാതെ എൻഗേജ് ചെയ്യപ്പെടും, ഡ്രാഗ് ചെയ്യപ്പെടും പലതിലേക്കും, പലരുടെ കാര്യങ്ങളിലേക്കും. അപ്പോൾ ആ ഒരാളുടെ, നമുക്ക് നല്ല സ്ട്രെസ്സുള്ള ഒരു ദിവസമായിരിക്കും നമ്മൾ ഒരാളുടെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ജീവിതത്തിലെ വലിയ മൊമെൻ്റ് ആയിരിക്കും, ആ മുഖത്തൊരു ചിരി ഉണ്ടാകും, അത് നമുക്ക് തരുന്ന. പിന്നെ മുഴുവൻ കേൾക്കും, പറ്റുമെന്ന് ഞാൻ ഇതിൽ എഴുതി വെച്ച ആ കാര്യം ഓർമ്മിപ്പിക്കും, കറക്റ്റായിട്ട് അത് പറയും. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തർ ആളുകൾ ഇവിടെ വരുന്നവരും അല്ലാതെ കേൾക്കുമ്പോഴാണ്, ഞാൻ ഈ പറഞ്ഞത് ഭയങ്കര സ്ട്രെസ്സിന്റെ ആളായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് കുറെ മാറി കിട്ടുന്നത്. ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമാണ്. അപ്പോ ഈ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ പിന്നെ ചിലതൊക്കെ നമുക്ക് പരിഹരിക്കാനാകും, ചിലതുവരെ കേൾക്കാൻ കഴിയും. നമ്മൾ നല്ല തിരക്കിലേക്ക് പോകുമ്പോൾ പലപ്പോഴും വരുന്നവരെ പൂർണ്ണമായി കേൾക്കാൻ പറ്റില്ല, നമുക്ക് സമയമുണ്ടാവില്ല കേൾക്കാൻ. അപ്പോൾ വിഷയം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി ആ വിഷയം സോൾവ് ചെയ്യാനുള്ള ശ്രമം മാത്രമായിരിക്കും നടക്കുക. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഓർഗനൈസേഷനകത്ത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ, ഡെഡിക്കേറ്റ് ആയി ഇടപഴകുമ്പോൾ, അതിലൊക്കെ ഹാപ്പിനെസ് വരും. സ്ട്രെസ്സും വരാറുണ്ട് ആ കാര്യങ്ങളിൽ. സ്ട്രെസിന്റെ എമൗണ്ട് വളരെ കുറയുകയും സന്തോഷത്തിന്റെ എമൗണ്ട് ഒരുപാട് ഒരുപാട് എക്സ്പൊണൻഷ്യലി കൂടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് സർ, ബെഞ്ച് മാർക്കുകൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സോ ഹാപ്പി ടു സീ സമൺ സോറിങ് സോ ഹൈ, ദി ബോത്ത് ഓഫ് യു. രണ്ടുപേരുടെ സന്തോഷം ഗുൽമോഹറും ഗുൽനാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം.
ബാക്കി പകുതി പണം പലിശരഹിതമായി ഇ എം ഐ സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.